ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് ആൻ അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി എല്ലാവർക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ നരൂത്തോയുടെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നരൂത്തോ സീരീസിലെ സേജോ സിക്സ് പാത്തിന്റെ ഇളയ മകനായ ആശുരയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്റെ ചാനലിൽ ഇപ്പോഴാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ആശുര ഓട്സുക്കി നമ്മുടെ ഹാഗറോമയുടെ ഇളയ മകനായാണ് ജനിക്കുന്നത്. പ്രസവത്തിനിടയിൽ അമ്മ മരിച്ചതോടെ ചേട്ടനായ ഇന്ദ്രയാണ് അവനെ നോക്കിയിരുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആശുരയും ഇന്ദ്രയ്ക്കൊപ്പം ഇഞ്ചു പഠിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ ഇന്ദ്രയുടെ അത്ര പഠിക്കാൻ മിടുക്കനായിരുന്നില്ല. ഒരാൾ ഒരു കാര്യത്തിൽ അത്ര കഴിവുള്ള വ്യക്തിയൊന്നും അല്ല എങ്കിൽ മറ്റുള്ളവരുടെ സഹായം വാങ്ങുന്നത് തെറ്റല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ആശുറ. അതുകൊണ്ട് അവൻ സുഹൃത് ബന്ധങ്ങളുടെ വില മനസ്സിലാക്കിയിരുന്നു. വളർന്ന് വലുതാകും തോറും ഇന്ദ്രയിലുണ്ടായ മാറ്റങ്ങൾ അവനെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെ അടുത്ത സേജോ സിക്സ് പാത്തിനെ തിരഞ്ഞെടുക്കേണ്ട സമയമായി. ഇതിനുവേണ്ടി ഹാഗറോമോ രണ്ട് സഹോദരങ്ങളോടും ഓരോ നാട്ടിലേക്ക് ചെന്ന് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ യാത്രയിൽ കൈസോ എന്ന ആളെയും ആശുര കൂടെ കൂട്ടി. അങ്ങനെ കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ ആ നാട്ടിലെത്തി. എന്നാൽ അവിടുത്തെ നാട്ടുകാർ ഇവർ കൊള്ളക്കാരാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ ആക്രമിച്ചു. ആശുര നാട്ടുകാരുടെ ഒപ്പം വന്ന കാനോ എന്ന പെൺകുട്ടിയുടെ മുറിവ് ഹീല് ചെയ്ത് നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചുപറ്റി. അവരുടെ ഒപ്പം ഗ്രാമത്തിലെത്തിയ ആശുറയ്ക്ക് അവിടെ ഒരു ഗോട്രിയുടെ ചക്രം അനുഭവപ്പെട്ടു. അത് അന്വേഷിക്കാൻ ആശുര തീരുമാനിച്ചെങ്കിലും കാവൽക്കാർ അവരെ കാട്ടിലേക്ക് കടത്തിവിട്ടില്ല. ശേഷം കാനയുടെ അമ്മയുടെ അസുഖവും ഭേദമാക്കാൻ പോയ ആശുര ഈ അസുഖം ഗോട്രിയുടെ ചക്ര കാരണമാണ് ഉണ്ടായതെന്ന് തിരിച്ചറിഞ്ഞ് കാവൽക്കാരെ മറികടന്ന് കാടിനുള്ളിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹ പരിശോധിച്ചപ്പോൾ ഗോട്രിയുടെ ബാക്കി വന്ന ഭാഗമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുളത്തിലെ വെള്ളം കുടിച്ചാണ് ഈ അസുഖം പരക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി. ഈ കാര്യം ആശുര വില്ലേജ് ഹെഡുമായിട്ട് സംസാരിച്ചുവെങ്കിലും വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഗോട്രിയെ നശിപ്പിക്കാൻ അയാൾ തയ്യാറായില്ല. അതോടെ ആശുര ജനങ്ങൾക്ക് വേണ്ടി വെള്ളം കണ്ടെത്താനുള്ള മറ്റൊരു വഴി അന്വേഷിക്കാൻ തുടങ്ങി. ആശുരയുടെ കഠിനാധ്വാനം കണ്ട് നാട്ടുകാരും അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അങ്ങനെ അവർ ഒരു വർഷം കൊണ്ടൊരു കിണർ കുത്തി വെള്ളത്തിനുള്ള പുതിയ മാർഗം കണ്ടെത്തി. ഇവർ കിണർ കുത്തുന്നതിനിടയിൽ ആശുര ഇവർക്ക് നിൻഷുവും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. വെള്ളം കണ്ടെത്തിയതോടെ ആശുര ഗോട്രിയെ നശിപ്പിച്ച് അസുഖം ബാധിച്ച ബാക്കിയുള്ള എല്ലാവരെയും ചികിത്സിച്ച് ഭേദമാക്കിയ ശേഷം തന്റെ നാട്ടിലേക്ക് പോയി. തിരിച്ചു പോയപ്പോൾ ആശുര ആ നാട്ടിലെ കുറച്ച് പേരെയും തന്റെ കൂടെ കൂട്ടി. തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് ഇന്ദ്ര നേരത്തെ തിരിച്ചു വന്ന കാര്യം ആശുര അറിഞ്ഞത്. അവിടെ വെച്ച് ഹാഗറോമോ ആശുരയെ തന്റെ അടുത്ത അനന്തരവശിയെ തിരഞ്ഞെടുത്തു. ഇത് ഇന്ദ്ര ചോദ്യം ചെയ്തപ്പോൾ അവൻ പോയ നാട് വെള്ളം കിട്ടാതെ നശിച്ചതുകൊണ്ടാണ് ആശുരയെ തിരഞ്ഞെടുത്തതെന്നും ഹാഗറോമോ മറുപടി പറഞ്ഞു. അന്ന് രാത്രി ഹാഗറോമോ തന്റെ ശക്തി ആശുരയ്ക്ക് നൽകി ഇന്ദ്രയെ പഴയതുപോലെ ആക്കണമെന്നും അവനോട് ആവശ്യപ്പെട്ടു. അന്ന് രാത്രി ഇന്ദ്ര അശുരയോടുള്ള അസൂയ കാരണം വില്ലേജ് ആക്രമിച്ചു. ഇതിൽ നിന്നും ആശുര അവനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും പിന്മാറാൻ ഇന്ദ്ര തയ്യാറായില്ല. ഇന്ദ്ര നാട്ടുകാരെയും അപായപ്പെടുത്താൻ തുടങ്ങിയതോടെ ആശുര സിക്സ് പാത്ത് അബിലിറ്റി ഉപയോഗിച്ച് അവനെ നേടാൻ തയ്യാറായി. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ആശുര മറ്റുള്ളവരുടെ ചക്രം ഉപയോഗിച്ച് വൂട്ട് റിലീസിലൂടെ ഇന്ദ്രയെ തോൽപ്പിച്ചു. അതോടെ ഇന്ദ്ര അശുരയെയും നിൻഷുവിനെയും നശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച് നാടുവിട്ടുപോയി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ആശുര കാനോവെ വിവാഹം കഴിച്ചു. ഇവർക്ക് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും ജനിച്ചു. അങ്ങനെ ഇരിക്കെ ഹാഗറോമോ തന്റെ മരണക്കിടക്കയിലായിരുന്നപ്പോൾ ഇന്ദ്ര അവിടെ വന്ന് അവന്റെ എല്ലാ ജന്മത്തിലും നിൻഷു നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് വെല്ലുവിളിച്ചു. ഇക്കാര്യം ഹാഗറോമോയിൽ നിന്നറിഞ്ഞ ആശുറ അവന്റെ അടുത്ത ജന്മത്തിലും ഇന്ദ്രയുടെ ഒപ്പം ജനിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടുവരുമെന്ന് ഹാഗറോമയ്ക്ക് വാക്കുകൊടുത്തു. ഇന്ദ്രയുടെയും അശുരയുടെയും മരണത്തിന് ശേഷം ഇവരുടെ പിന്മുറക്കാരായ സെഞ്ചുവും മുച്ചിഹയും ഈ ശത്രുത തുറന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇവർക്കാർക്കും ഇവരുടെ ശത്രുതയുടെ കാരണം എന്താണെന്നറിയില്ല. വാറിംഗ് സ്റ്റേറ്റ് പീരീഡിൽ ഇന്ദ്ര മാഡറായി ജനിച്ചപ്പോൾ ആശുര ഹാഷിറാമയെ ജനിച്ചു. എന്നാൽ ഇപ്രാവശ്യവും ആശുര പരാജയപ്പെട്ടു. ശേഷം ഇവർ രണ്ടുപേരും നരൂത്തോയും സാസുകയുമായി ജനിച്ചപ്പോൾ ഇന്ദ്രയുടെ അവതാരമായ സാസുകയെ ആശുരയുടെ അവതാരമായ നരൂത്തോ നേർവഴിക്ക് കൊണ്ടുവരുന്നു. സോ കഴിഞ്ഞ കാഴ്ചതാണ് ആശുര ഓട്സുകയുടെ ലൈഫ് സ്റ്റോറി. പിന്നെ ഈ ഇന്ദ്ര അസുര എന്നീ രണ്ടുപേരും കിഷിമോട്ടോ നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ കഥകളിൽ ഇന്ദ്രൻ ഒരു ദൈവമായതുകൊണ്ട് അയാൾ നല്ലവനും അസുരന്മാരെല്ലാം മോശപ്പെട്ടരുമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ നരൂത്തോയിൽ കിഷിമോട്ടോ അശുരയെ നല്ലവനാക്കി. സോ ഇത്രയൊക്കെ തന്നെയാണ് അശുരയെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഏതെല്ലാം പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും ക്യാരനെ കുറിച്ചോ അല്ലെങ്കിൽ ടെക്നിക്കെ കുറിച്ചോ അതിന് താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ഇമ്മി ഫാളൻ ലോക്കി സൈനിങ് ഔട്ട്.